ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. റേഷൻ അരി കൊണ്ടാണ് ഞാനിപ്പോൾ ഈ പായസം തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞാൻ ഒരു കപ്പ് റേഷൻ അരി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതൊന്ന് വേവിച്ചെടുക്കണം. ഞങ്ങൾ കുക്കറിലിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഒരു കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളമാണ് അളവ്. 2 കപ്പ് വെള്ളമൊഴിച്ച് ഇത് നന്നായിട്ടൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യം കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇത് 2 അച്ച ശർക്കരയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കപ്പ് പാലും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറും തുറന്ന് നോക്കാം, ചോറ് നന്നായിട്ട് വെന്തിട്ടുണ്ടോ നോക്കാം. അപ്പം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു തവി വെച്ച് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. തിളപ്പിച്ചെടുത്ത പാലാണിത്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ചെറു തീയിലാണ് ഇപ്പോൾ ഇത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ആയാലും കുഴപ്പമില്ല. ഇനി നമുക്കിതിലോട്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് 1 സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. ഈ നെയ്യ് ഒഴിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ പായസത്തിന് അത് നല്ല ടേസ്റ്റ് കിട്ടുവാനായിട്ടാണ്. ഇനി നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറു തീയിലാണ് ഇത് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. വളരെ ടേസ്റ്റിയാണിത്. ഉണ്ടാക്കി നോക്കിയിട്ട് കമൻ്റ് അറിയിക്കണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. താങ്ക് യു.